വെൽക്കം ടു അവർ ചാനൽ മാക്സ് പെറ്റൽസ്. ഇന്ന് നമുക്ക് 9-ാം ക്ലാസ്സിലേക്ക് ഒന്ന് പോയി നോക്കാം. 9-ാം ക്ലാസ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്. മാക്സ് 9-ാം ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടാണ് 10-ാം ക്ലാസ്സിലെ പാഠങ്ങൾ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ 9-ാം ക്ലാസ് നല്ല രീതിയിൽ തറമാക്കി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് 10-ാം ക്ലാസ്സിലെ കണക്ക് പാഠങ്ങൾ കൃത്യമായി ചെയ്യാനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 9-ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസും പാഠഭാഗങ്ങളും നല്ല വൃത്തിയായി വിശദമായി പഠിക്കാം, മനസ്സിലാക്കി പഠിക്കാം. നമുക്ക് ആദ്യത്തെ പാഠം ഏരിയയാണ്. ആ ഏരിയയിലേക്ക് ഒന്ന് നോക്കാം. ഇതൊരു ചതുരമാണ്, ഒരു റെക്റ്റാങ്കിളാണ്. പാഠം ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ് കേട്ടോ. ഇത് 12 സെൻറ്റിമീറ്റർ സ്ക്വയറാണ് ഇതിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വശങ്ങൾ എത്രയെല്ലാം ആയിരിക്കും, ഏതൊക്കെ രീതിയിൽ നമുക്കൊരു ഈ റെക്റ്റാങ്കിൾ വരച്ചെടുക്കാം, എത്ര എണ്ണം വരയ്ക്കാം. അപ്പോൾ നമുക്ക് എന്തറിയാം, ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ L×B എന്നുള്ള ഇക്വേഷനാണ് നിങ്ങൾ ആദ്യമേ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, L×B എന്താ വരുന്നത്, 12 ആണ് വരുന്നത് അല്ലേ. 12 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അത് നിങ്ങൾക്ക് ഏത് ഇത് വേണമെങ്കിൽ, ലെങ്ത്ത് ഏതും ബ്രെത്ത് ഏത് വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ എന്ത് ചെയ്യണം, രണ്ട് സംഖ്യകൾ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ 12 നമുക്ക് കിട്ടണം. അപ്പോൾ 12 കിട്ടുന്ന സംഖ്യാ ജോഡികൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, 1×12=12 അല്ലേ. ഇനി 2×6=12. ഇനി 3×4=12. കണ്ടോ, നമുക്ക് എത്ര ട്രയാങ്കിൾസ് റെക്റ്റാങ്കിൾസ് ഇതിൽ നിന്ന് വരയ്ക്കാൻ പറ്റും. 1 സെൻറ്റിമീറ്റർ നീളവും 12 സെൻറ്റിമീറ്റർ വീതിയും ഉള്ളത് എടുക്കാം. 12 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏരിയ എന്താണ്, 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഇനി അടുത്തത് എങ്ങനെയാണ്, 2 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്റർ വീതം ഉള്ളതും എടുക്കാം അല്ലേ. ഇതിൻ്റെ ഏരിയ എന്താണ്, 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അടുത്തത് 3, 4 വശങ്ങൾ ഉള്ളതെടുക്കാം. ഇവിടെ 3 സെൻറ്റിമീറ്റർ, ഇത് 4 സെൻറ്റിമീറ്റർ. ഇതും ഏരിയ എത്രയാണ് വരിക, 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. മനസ്സിലായല്ലോ. അപ്പോൾ പല തരത്തിലാണ് ഒരേ പരപ്പളവ് വരുന്ന ചതുരങ്ങളെ നിർമ്മിക്കാൻ കഴിയുന്നത്. അടുത്തത് നമുക്ക് ഹൗ ടു മേക്ക് എ ട്രയാങ്കിൾ ഓഫ് ഏരിയ 12 സെൻറ്റിമീറ്റർ സ്ക്വയർ. 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ വരുന്ന ട്രയാങ്കിൾ വരച്ചു നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്, വെറുതെ വരച്ചേക്കാണ്, അളന്നിട്ടൊന്നുമല്ല. നമുക്ക് ഇതിൻ്റെ ഏരിയ എങ്ങനെ കണക്കാക്കാം അല്ലേ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ. അര×അര BH ആണ്. ഇതാണ് ട്രയാങ്കിളിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ബേസ് ഇതാണ്. എന്നാൽ H എന്ന് പറയുന്നത് ഈ രണ്ട് വശങ്ങളും ആവില്ല, എന്തായിരിക്കണം, ബേസിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് പോകുന്ന ദൂരം, അതായിരിക്കും H. മനസ്സിലായോ. ഇവിടെ നിന്ന് ബേസിൽ നിന്ന് ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്കുള്ള ദൂരമാണ് നമ്മൾ ഹൈറ്റായി കണക്കാക്കുന്നത്. നമുക്ക് ഈ 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ വരുന്ന ട്രയാങ്കിൾസ് ഏതൊക്കെ വിധത്തിൽ വരയ്ക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ B×H=12 അല്ലേ. ഇനി B×H=12×2/1 ആണല്ലോ. ഇത് സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ തിരിച്ചിടണം വേണ്ടേ. എന്താ നമ്മൾ ചെയ്യുക, വിൽക്രമം ചെയ്യണം, അല്ലെങ്കിൽ റെസിപ്രോക്കൽ ചെയ്യണം. അപ്പോൾ തിരിച്ചിട്ടു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ 24 ആണ് കിട്ടിയത്. അപ്പോൾ B×H=24 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ 24 സെൻറ്റിമീറ്റർ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഏതൊക്കെ സംഖ്യകൾ
കൊണ്ട് ഗുണിക്കുമ്പോൾ ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ 24 എങ്ങനെയാണ് കിട്ടുക? 12 × 2 = 24 അല്ലേ? 6 × 4 = 24 ഇനി 8 × 3 = 24 കണ്ടല്ലോ. ഇതെല്ലാം 24 സെന്റിമീറ്റർ വരുന്നതാണ്. അപ്പൊ നമുക്ക് ഏതൊക്കെ എടുക്കാം? ബിയും എച്ചുമായിട്ട് 12 ഉം 2 ഉം എടുക്കാം, 6 ഉം 4 ഉം എടുക്കാം, 8 ഉം 3 ഉം എടുക്കാം അല്ലേ. ഇങ്ങനെ എല്ലാം എടുത്താലും നമുക്ക് എന്ത് കിട്ടും? ഒരു ഏരിയ എത്രയായിരിക്കും? 12 സെന്റിമീറ്റർ ആയിരിക്കും. നമുക്കിതൊന്ന് ഒരെണ്ണം എക്സാമ്പിളായിട്ട് വരച്ചു നോക്കാം. 6 4 എടുക്കുകയാണ് കേട്ടോ. ഇവിടെ നമുക്ക് ബേസ് 6 സെന്റിമീറ്റർ ആണ്, ഹൈറ്റ് വന്നിരിക്കുന്നത് 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഏരിയ കാണാം അല്ലേ. അപ്പോൾ അര ബി എച്ച്, അര ഇൻറ്റു 6 × 4 ഇത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. 3 കണ്ടോ, 12 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഏരിയ എന്ത് കിട്ടി? ഈ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്കൊരു പേര് കൊടുക്കാം, എ ബി സി. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി സമം 12 സെന്റിമീറ്റർ സ്ക്വയർ കണ്ടില്ലേ. അപ്പോൾ എന്താണ് നമുക്ക് ആവശ്യം? ഹൈറ്റാണ്, ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്കുള്ള ഹൈറ്റാണ് വരുന്നത്. ഇത് എന്താണ്? 12 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഇതിൻ്റെ ഏരിയ വരുന്നത്. ഇത് ഏതൊക്കെ സംഖ്യകൾ എടുത്താലും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇനി ഹൈറ്റിൽ മാറ്റമില്ലാതെ, ഹൈറ്റിന് മാറ്റം വരാതെ എത്ര ട്രയാങ്കിൾ നമുക്ക് 12 സെന്റിമീറ്റർ സ്ക്വയറിൽ വരയ്ക്കാം എന്നുള്ളത് ടീച്ചർ ബുക്കിൽ വരച്ച് കാണിച്ചു തരാം. ഇതിൽ നമുക്ക് സ്കെയിലോ സ്ക്വയറോ അതൊന്നും വെച്ച് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്കത് ബുക്കിൽ വെച്ചിട്ട് ചെയ്ത് കാണിച്ചു തരാം. ആദ്യം നമുക്ക് നോക്കാം, സം ട്രയാങ്കിൾസ് വിത്ത് സെയിം ഏരിയ 12 സെന്റിമീറ്റർ സ്ക്വയർ അല്ലേ. നമ്മൾ ഏതൊക്കെയാണ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്? 8 × 3 = 24 അല്ലേ. പിന്നെ 6 × 4 = 24 പിന്നെ 2 × 12 = 24 ഇങ്ങനെ 3 അളവുകൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. ആ അളവുകൾ വെച്ചിട്ട് ആദ്യം നമുക്ക് 8 × 3 എടുക്കാം. അപ്പോൾ 12 സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവ് വരുന്ന കുറച്ച് ട്രയാങ്കിൾസ്, അത് നമുക്ക് എന്ത് വ്യത്യാസമില്ലാതെ? നമ്മുടെ ഹൈറ്റിന് വ്യത്യാസമില്ലാതെ. അപ്പം ഞാനിവിടെ ബേസ് 8 സെന്റിമീറ്ററും പിന്നെ ഹൈറ്റ് 3 സെന്റിമീറ്ററുമാണ് എടുക്കുന്നത്. ഇത് വെച്ച് നമുക്ക് കുറച്ച് ട്രയാങ്കിൾസ് വരച്ചു നോക്കാം. ആദ്യം 8 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരയ്ക്കാം. ഇതാണ് ഇതിന് ബേസായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇതാണ് ബേസ്, ഇതിന് എ ബി എന്ന് പേര് കൊടുക്കണം. ഇനി നമുക്ക് ഹൈറ്റ് വേണം. ഹൈറ്റ് നമുക്ക് തന്നിട്ടില്ല, അല്ല തന്നിട്ടുണ്ട്, പക്ഷെ നമുക്കത് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ ഹൈറ്റ് എന്താണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലേ, ടു ദ ബേസ്. അപ്പോൾ പാദത്തിൽ നിന്നും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓൺ ദ തേർഡ് വെർട്ടെക്സ്, മൂന്നാമത്തെ വെർട്ടെക്സിലേക്ക് വരുന്നതാണ് നമ്മുടെ ഹൈറ്റായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇവിടെ നമുക്ക് എങ്ങനെ എടുക്കാം? ദ ഹൈറ്റ് 3 സെന്റിമീറ്ററിൽ ഈ ലൈൻ ഇവിടെ വെച്ച് എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വെച്ച് വരയ്ക്കാം, വിരോധമില്ല ഈ ലൈനിൽ കേട്ടോ. കാരണം അത് പെർപെൻഡിക്കുലർ ആയിരിക്കണം എന്ന് മാത്രം, ലംബത്തിലായിരിക്കണം. 1 സെന്റിമീറ്റർ കണ്ടില്ലേ, 3 സെന്റിമീറ്റർ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ ഇത് യോജിപ്പിക്കുകയാണ്, 3 സെന്റിമീറ്റർ ഹൈറ്റ്. അപ്പോൾ ഇവിടെ 3 സെന്റിമീറ്റർ. ഇനി ഇതേ അളവിൽ തന്നെ നമുക്ക് ഇതിനോട് യോജിപ്പിച്ച് കുറച്ച് ട്രയാങ്കിൾസ് കൂടെ വരയ്ക്കാം. സെയിം ബേസും സെയിം ഹൈറ്റും വരുന്ന, എന്നാൽ വശങ്ങൾ വ്യത്യസ്തമായത് വരയ്ക്കാം. അതിന് നമുക്ക് എന്ത് വേണം? ഇതിന് ഒരു
എന്ത് വരച്ചു കൊടുക്കണം? ഒരു സമാന്തര രേഖ വരച്ചു കൊടുക്കണം. ഏതിന്? ബേസിന്. അപ്പോൾ തേർഡ് വെർട്ടെക്സിലെ വെർട്ടെക്സിൽ ഒരു സമാന്തര രേഖ വരയ്ക്കണം. ഒരു പാരലൽ ലൈൻ, ബേസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനാണ് നമ്മൾ തേർഡ് വെർട്ടെക്സിൽ വരച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഹൈറ്റുകളെല്ലാം ഒരുപോലെയുള്ള അളവുകളായി കിട്ടും. ആദ്യം നമുക്കിവിടെ ഒരു സ്കെയില് പ്ലേസ് ചെയ്യണം. ഈ വെർട്ടെക്സിൽ ഒരു സ്കെയില് പ്ലേസ് ചെയ്യണം. അത് ലംബമായിരിക്കണം അല്ലേ, പെർപെൻഡിക്കുലർ ആയിരിക്കണം. അത് പെർപെൻഡിക്കുലർ ആണോ എന്ന് നമ്മൾ എങ്ങനെ നോക്കും? ഈ സെസ്ക്വയർ ഈ ബേസിന് നേരെ വെക്കണം. ബേസിന് നേരെ, കണ്ടോ, ഞാൻ വെച്ചിരിക്കുന്നത് പോലെ തന്നെ വെക്കണം. സ്കെയിൽ നന്നായി അമർത്തി പിടിക്കണം. സ്കെയിൽ ഒരിക്കലും ചലിക്കാൻ പാടില്ല അല്ലേ, മൂവ് ചെയ്യരുത്. നമ്മൾ മെല്ലെ ഈ സെസ്ക്വയറിനെ മുകളിലേക്ക് നീക്കി കൊണ്ടു പോകണം. കണ്ടുവോ, ഈ തേർഡ് വെർട്ടെക്സിലേക്ക്, കണ്ടില്ലേ, ഈ തേർഡ് വെർട്ടെക്സിൽ വന്ന് നിൽക്കുമ്പോൾ സ്കെയിലിനെ നമുക്ക് ഇവിടെ നിന്ന് മാറ്റാം. എന്നിട്ട് നമുക്കിതിൽ ഒരു പാരലൽ ലൈൻ അല്ലേ, ഒരു പാരലൽ ലൈൻ, ബേസിന് പാരലൽ ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നിങ്ങൾ ഇതിൽ ഇവിടെയും ഇവിടെയും ഇവിടെയോ ഇവിടെയോ എവിടെ വേണമെങ്കിലും ഒരു പോയിൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഇതിൽ നിന്ന് ബേസിന് വ്യത്യാസമില്ലാതെ നമുക്ക് എത്ര ട്രയാങ്കിൾസ് വേണമെങ്കിലും സെയിം ഏരിയയിൽ വരച്ചെടുക്കാം. മനസ്സിലായല്ലോ, എത്ര ട്രയാങ്കിൾസ് വേണമെങ്കിലും നമുക്ക് ഈ ഏരിയയിൽ അല്ലേ 12 സെൻറ്റിമീറ്റർ സ്ക്വയറിൽ വരച്ചെടുക്കാം. ബേസിന് വ്യത്യാസമില്ലാതെയും ഹൈറ്റിന് വ്യത്യാസമില്ലാതെയും. അടുത്തത് രണ്ടെണ്ണം കൂടി നിങ്ങൾ വീട്ടിൽ ഇരുന്ന് വരച്ച് നോക്കണം കേട്ടോ. അതിന് നിങ്ങളുടെ പുസ്തകത്തിലെ 9-ാമത്തെ പേജിൽ ഒരു തിയറി കൊടുത്തിട്ടുണ്ട്. ഓൾ ട്രയാങ്കിൾസ് വിത്ത് ദ സെയിം ബേസ് ആൻഡ് ഏരിയ ഹാവ് ദയർ തേർഡ് വെർട്ടിസസ് ഓൺ എ ലൈൻ പാരലൽ ടു ദ ബേസ്. എന്താ, ഒരേ പാദവും പരപ്പളവുമുള്ള ത്രികോണങ്ങൾ എല്ലാം, ത്രികോണങ്ങളുടെ എല്ലാം 3-ാം മൂല അല്ലെങ്കിൽ തേർഡ് വെർട്ടസ് പാദത്തിനു സമാന്തരമായ ഒരു വരയിലായിരിക്കും. ഇനി അതിനെ തിരിച്ചു പറഞ്ഞാൽ എങ്ങനെയാണ്? ഓൾ ട്രയാങ്കിൾസ് വിത്ത് ദ സെയിം ബേസ് ആൻഡ് തേർഡ് വെർട്ടെക്സ് ഓൺ എ ലൈൻ പാരലൽ ടു ദ ബേസ്. എന്താ, ഒരേ പാദവും 3-ാം മൂലകളെല്ലാം പാദത്തിനു സമാന്തരമായ ഒരു വരയിലുമായ ത്രികോണങ്ങൾക്കുമെല്ലാം ഒരേ പരപ്പളവായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി നമുക്ക് ഹൈറ്റ് എങ്ങനെയാണ് ട്രയാങ്കിൾസിന് വരുന്നത് എന്ന് നോക്കാം. എവിടെയെല്ലാമാണ് ഹൈറ്റ് വരുന്നത് എന്ന് നോക്കാം. അക്യൂട്ട് ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് എവിടെയായിരിക്കും? തേർഡ് വെർട്ടെക്സിൽ നിന്ന് ബേസിലേക്കായി ഉള്ള പെർപെൻഡിക്കുലർ, അതിന് ഉള്ളിൽ തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. ഏത് ബേസിന് സെൻറ്ററിലായിട്ടായിരിക്കും കിട്ടുക. കണ്ടില്ലേ, ഇനി നമുക്ക് ഇതാണ് ഹൈറ്റായിട്ട് വരുന്നത്. അക്യൂട്ട് ട്രയാങ്കിൾ ആണെങ്കിൽ 3 ആംഗിൾസും എന്തായിരിക്കണം? 90 ഡിഗ്രിയിൽ ബിലോ ആയിരിക്കണം. ഇനി റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിലോ, റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ ഒരു സൈഡ് എന്തായിരിക്കും, അല്ല ഒരു ആംഗിള് എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പം നമുക്ക് ഹൈറ്റ് ഏതാണ് എടുക്കേണ്ടത്? ഇതാണ് ഹൈറ്റായിട്ട് വരുന്നത്. പെർപെൻഡിക്കുലർ ലൈനാണ് ഹൈറ്റായിട്ട് വരേണ്ടത്. അപ്പോൾ ഹൈറ്റ് ഓൾറെഡി റൈറ്റ് ട്രയാങ്കിളിനാണെങ്കിൽ ഹൈറ്റ് ഓൾറെഡി 90 ഡിഗ്രി അതിൽ ഉണ്ടായിരിക്കും. ഇനി ഒബ്ട്യൂസ് ട്രയാങ്കിൾ ആണെങ്കിലോ, അല്ലെങ്കിൽ ഒരു ആംഗിൾ 90 ഡിഗ്രിക്ക് മുകളിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനുള്ളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഹൈറ്റിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ എന്തായിരിക്കണം? ഒരു ആംഗിള് 90 ഡിഗ്രിക്ക് മുകളിലാണെങ്കിൽ നമ്മൾ ബേസിനെ കുറച്ച് നീട്ടി വരയ്ക്കേണ്ടി വരും. എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് പെർപെൻഡിക്കുലർ തേർഡ് വെർട്ടിസിലേക്ക് കൊടുക്കണം. ഇവിടെയായിരിക്കും ഹൈറ്റ് വരുന്നത്, ഇവിടെയായിരിക്കും അതിൻ്റെ ഹൈറ്റ് വരുന്നത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക.
ഷെയർ കമന്റ് ചെയ്യ നിങ്ങളുടെ കമന്റുകൾ കാണുമ്പോഴാണ് നമുക്ക് അത് ചെയ്യാനായിട്ട് പ്രയോജനം ഉണ്ടാകുന്നത്.